അടുത്തിടെ ഉപ്പും മുളകും പരമ്പരയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത്. മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടത്തിനൊത്ത് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റ്കോം പ്രോഗ്രാമാണ് ഉപ്പും മുളകും. ഒരു കുടുംബത്തിന്റെ രസകരമായ സംഭവങ്ങളെല്ലാം തമാശയുടെ മേമ്പൊടിയോടെ സ്ക്രീനിലെത്തിക്കുന്ന ഉപ്പും മുളകും വർഷങ്ങളായി പ്രേക്ഷകരുടെ പ്രോഗ്രാമായി സ്ക്രീനിലുണ്ട്. ഡാൻസും പാട്ടും തമാശയുമെല്ലാമായി പ്രോഗ്രാമിന്റെ നട്ടെല്ലായി ഉണ്ടായിരുന്ന കഥാപാത്രമായ മുടിയൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പരമ്പരയിലെത്താറില്ല. മിക്ക സ്ക്രീൻ പ്രോഗ്രാമുകളിലും താരങ്ങളുടെ പിന്മാറ്റവും പുനഃപ്രതിഷ്ഠയും എല്ലാം സാധാരണമാണെങ്കിലും ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് പരമ്പരയുടെ ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ തിരക്കി. എന്താണ് മുടിയന് സംഭവിച്ചത് എന്ന പലരുടെയും സംശയം മാറ്റാനായി യൂട്യൂബിൽ മുടിയന്റെ ഒരു ഇന്റർവ്യൂ ഒരു യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്തു. സംവിധായകൻ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം തന്നെ തഴഞ്ഞതാണെന്നും ഇമോഷണലി വല്ലാത്ത ടോർച്ചറാണെന്നുമാണ് ഋഷി ആരോപിച്ചത്. ഞാനില്ലെങ്കിലും ഉപ്പും മുളകും നന്നായി പോകുന്നത് കാണാനാണ് ആഗ്രഹിക്കുന്നതെന്നും മുടിയൻ പറഞ്ഞിരുന്നു. കുടുംബത്തിലെ മൂത്ത മകനാണ് മുടിയൻ. ലൊക്കേഷനിലായാലും പരമ്പരയിലായാലും ചേട്ടനെ ഞങ്ങൾക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ടെന്നായിരുന്നു ലച്ചുവും ശിവാനിയും പറഞ്ഞത്. എന്നാൽ ഇപ്പോഴിതാ ഉപ്പും മുളകും താരങ്ങൾക്കൊപ്പമുള്ള അജു വർഗീസിന്റെ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. നിഷ സാരംഗ്, ആർ ജെ മാത്തുക്കുട്ടി, അജു വർഗീസ്, ഋഷി എസ് കുമാർ തുടങ്ങിയവരെല്ലാം ആർപ്പോ പ്രമോ പങ്കുവച്ചിട്ടുണ്ട്. നാളുകൾക്ക് ശേഷം മുടിയനെ കാണാനായതിന്റെ സന്തോഷമായിരുന്നു പ്രേക്ഷകർ പങ്കുവച്ചത്. ഉപ്പും മുളകും കുടുംബാംഗങ്ങളെ കൂട്ടിയിണക്കി അജു വിളിക്കുന്നു ആർപ്പോ എന്ന ക്യാപ്ഷനോടെയുള്ള പ്രമോ വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി. മുടിയനെ വീണ്ടും കാണാനായതിൽ സന്തോഷമുണ്ട്. നാളുകൾക്ക് ശേഷം മുടിയന്റെ മാസ് എൻട്രി, ഉപ്പും മുളകിലേക്ക് മുടിയൻ തിരിച്ചു വന്നതാണോ തുടങ്ങിയ നിരവധി കമന്റുകളാണ് വീഡിയോയുടെ താഴെയുള്ളത്. ഇത് ഉപ്പും മുളകുമല്ല, ആർ ജെ മാത്തുക്കുട്ടിയും അജുവും ഒന്നിച്ചുള്ള പരിപാടിയുടെ പ്രമോയാണെന്നാണ് ചിലർ പറഞ്ഞത്. ഇതൊരു പരസ്യ വീഡിയോ ആണെന്നായിരുന്നു ചിലരുടെ കണ്ടെത്തൽ. ഉപ്പും മുളകും കാണാൻ ഇപ്പോൾ താല്പര്യമില്ല, മുടിയൻ തിരികെ വന്നാലേ പരമ്പര കാണൂ എന്നും പറഞ്ഞവരുണ്ട്. ഋഷിയുടെ അഭിമുഖം വൈറലായതോടെ താരത്തെ സീരിയലിൽ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പ്രേക്ഷകർ കമന്റുമായി എത്തിയിരുന്നു. ഇതോടെ ഫ്ലവേഴ്സ് ചാനലിന്റെ ഉടമ ശ്രീകണ്ഠൻ നായർ തന്റെ അഭിപ്രായം തുറന്നു പറയുകയും ചെയ്തു. ചില ആർട്ടിസ്റ്റുകൾ പ്രശസ്തി കിട്ടിക്കഴിയുമ്പോൾ തടിച്ചു കൊഴുത്ത് ചാനലിന് മുകളിലേക്ക് വളരുമെന്നും അത്തരം സാഹചര്യങ്ങളിൽ വെട്ടിവീഴ്ത്തേണ്ടി വരുമെന്നാണ് ശ്രീകണ്ഠൻ നായർ മറുപടിയായി പറഞ്ഞത്. അതേസമയം ഉപ്പും മുളകും വിഷയത്തിൽ പ്രതികരിച്ച് ലച്ചുവായി എത്തിയ ജൂഹിയും എത്തിയിരുന്നു. മാത്തുക്കുട്ടിയുടെ വിവാഹ റിസപ്ഷൻ എത്തിയ ജൂഹി ഓൺലൈൻ മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു. ഞങ്ങൾക്കും മുടിയനെ മിസ് ചെയ്യുന്നുണ്ട്, മുടിയൻ ഉപ്പും മുളകിലേക്കും തിരിച്ചു വരുമോ എന്ന ചോദ്യത്തിന് അത് ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത്, എനിക്കറിയില്ല, മേ ബി വരാം. ഉപ്പും മുളകിലും ഋഷി ഇല്ലാതായിട്ട് കുറച്ചായി, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനില്ല, പറഞ്ഞിട്ട് കാര്യമില്ലെന്നായിരുന്നു ജൂഹി പറഞ്ഞത്. മുടിയൻ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുവോ എന്ന ചോദ്യത്തിന് മുടിയൻ എൻ്റെ ചേട്ടനാണ്, ഞങ്ങളുടെ ഫാമിലി പൂർത്തിയാകണമെങ്കിൽ 5 മക്കളും അച്ഛനും അമ്മയുമാണ്. ഋഷി ഇല്ലാത്തതിൻ്റെ മിസ്സിങ് എല്ലാവർക്കുമുണ്ട്, കോണ്ടാക്റ്റും സംസാരിക്കാറുമുണ്ട്, സൗഹൃദം കീപ്പ് ചെയ്യുന്നുണ്ടെന്നായിരുന്നു ജൂഹി മറുപടിയായി പറഞ്ഞത്. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.